നമസ്കാരം സർ. ഞാൻ സാറിന് വിളിച്ചത് നമ്മുടെ ഈ ഷുക്കൂർ വധക്കേസ്, ഷുക്കൂർ വധക്കേസിന്റെ പിന്നെ വിടുതൽ ഹർജി പി ജയരാജനും ടി വി രാജേഷ് മുൻ എം എൽ ടി വി രാജേഷും സി ബി ഐ കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കൊച്ചി സി ബി ഐ കോടതി അവർ വിചാരണ നേരിടണം എന്ന് തന്നെ പറയുകയുണ്ടായി. സർ, സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം അവരെല്ലാം മറന്നതുപോലെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് ഈ രണ്ട് വ്യക്തികൾ, അതിലും പ്രത്യേകിച്ച് പി ജയരാജൻ. സാറ് ലീഗിന്റെ ഒരു എംഎൽഎയാണ്, നേതാവാണ്. സാർ, അതിനെ കുറിച്ച് എന്താ സാർ പറയാനുള്ളത്, ഒന്ന് പറയാമോ? അല്ല, കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം സി പി എം കലാകാരങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആ രാഷ്ട്രീയത്തിന്റെ ഒരു മറപിടിച്ചാണ് സി പി എം എല്ലാ മേഖലകളിലും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. കേരളത്തിൽ തന്നെ അക്രമ രാഷ്ട്രീയത്തിന് ഒരു വഴി തെളിയിച്ചു കൊടുത്ത ഒരു പാർട്ടി എന്ന പേരിൽ തന്നെയാണ് സി പി എം അറിയുന്നതും. ഈ കേസ്, പ്രത്യേകിച്ച് ഷുക്കൂർ വധക്കേസ് എന്ന് പറയുന്നത്, കേരളത്തിലെ സാമൂഹിക മനസ്സിന് മുഴുവൻ വേദനിപ്പിച്ച, അത്രമാത്രം ക്രൂരമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അന്ന് ആ കൊലപാതകം നടത്തിയത് എന്ന് നമുക്ക് കേരളത്തിന് മുഴുവൻ അറിയാം. കേരളത്തിന്റെ മനസ്സാക്ഷി ഇവിടെ നിന്നതാണ്. അത് വ്യക്തമായും വിചാരിച്ച് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പി ജയരാജനും അദ്ദേഹത്തിന്റെ ആ കൂടെയുള്ള ആളുകൾക്കും ഒക്കെ അത് വ്യക്തമായ പങ്കുണ്ട് എന്ന് പിന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് കേസും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നത്. കേരളത്തിൽ നിന്നുള്ള പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സി ബി ഐ പിന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ആ ഒരു തരത്തിലാണ് അതിന്റെ തരം വന്നത്. ഇന്ന് ഇപ്പം അവർ വീണ്ടും അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് കരുതിയുള്ള ഒരു വിടുതൽ ഹർജി നൽകിയപ്പോഴാണ് കോടതി അത് നിരസിച്ചിട്ടുള്ളതും അത് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതും. വളരെ വ്യക്തമാണ് ഈ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നെന്താണ് പി ജയരാജനും കൂട്ടാളികൾക്കും അതിൽ പങ്കുണ്ട് എന്നത് വളരെ വ്യക്തമാക്കുന്ന ഒരു വിധിയാണിത്. അത് തീർച്ചയായും അത് പുറത്തു കൊണ്ടുവരേണ്ടത് തന്നെയാണ്. ഈ കേരള രാഷ്ട്രീയത്തിലെ ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള കണ്ണൂരിലെ ആ ഒരു അക്രമത്തിന്റെ മുന്നിൽ നിർത്തുന്ന ആ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഈ കേരള രാഷ്ട്രീയത്തിലെ ആ നെറികേട് അവസാനിപ്പിക്കാനുള്ള ഏറ്റവും സുലഭമായ ഒരു സന്ദർഭമാണ് ഇത് എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ ഭാഗമായി നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഷുക്കൂർ എന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരനെ കൊന്ന ആ കേസിൽ നീതി ലഭിക്കുക എന്നുള്ളത്, ന്യായമായും സത്യമായും കാര്യങ്ങൾ തെളിയിച്ച് ആ കുടുംബത്തിനും ആ സമൂഹത്തിനും നീതിപരമായ ഒരു നിലപാട് ലഭിക്കുക എന്നുള്ളത് എല്ലാവരുടെയും അവകാശമാണ്. അവകാശം ഇതിന്റെ ഭാഗമായി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ കുടുംബം അത് ആഗ്രഹിക്കുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ കുറ്റവാളികളെ തുറങ്കിലടക്കുന്നതുവരെ അവരെ ശിക്ഷിക്കുന്നതുവരെയുള്ള നിലപാട് ആ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സാർ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്, പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഞങ്ങളുടെ വികാരമാണ് ഷുക്കൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അദ്ദേഹം എം എസ് എഫിന്റെ പ്രവർത്തകനായിരുന്ന ഒരു ചെറുപ്പക്കാരനല്ലേ. സാർ, രണ്ടാമതൊരു കാര്യം കൂടെ, ഈ പി ജയരാജൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം കോട്ട് ചെയ്ത ഒരു സംഗതി ഉണ്ടായിരുന്നു, കണ്ണൂരിലെയും കാസർഗോഡിലെയും യുവാക്കൾ മുസ്ലിം തീവ്രവാദ സംഘടനകളിലേക്ക് പോകുന്നു എന്ന്. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ പ്രസ്താവനയും ഒക്കെ രണ്ടും രണ്ട് ധ്രുവങ്ങളില്ലേ, അതുകൂടെ ഒന്ന് പറയാമോ സാർ? എന്നിട്ട് നമ്മൾ കേരളത്തിൽ നടക്കുന്നതും അത് തന്നെയാണ്. അക്രമ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് ഫാഷിസ്റ്റ് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന സിപിഎം, ആ ഏറ്റവും ഈ രാജ്യത്തെ, ഈ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും സംഘപരിവാറിന്റെ ആ ഒരു ഫാഷിസ്റ്റ് ഭീകരതയെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണെന്ന് പിന്നെ എന്താ പറയാ, പിന്നെന്താണ് എ ഡി ജി പി അജിത്കുമാറിന്റെ പേരിലുള്ള കാര്യങ്ങളും ഇന്ന് പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞാനത് വിശദീകരിക്കാം. നമുക്ക് നമ്മൾ എന്തെങ്കിലും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. ഷുജാൻ സാഹിബ് പറഞ്ഞതുപോലെ ഷുക്കൂറോ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ലീഗ് അദ്ദേഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കേരള സമൂഹത്തിന്റെ തന്നെ ഒരു വികാരമാണ്. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ഒരു സാധാരണ ചെറുപ്പക്കാരൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തകനായി ആ പ്രദേശത്ത് പഠിക്കാൻ കഴിവില്ലാത്ത, പ്രയാസപ്പെടുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലി പോലും അപേക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് അപേക്ഷ കുരിപ്പിച്ചു കൊടുത്ത് ആ പ്രദേശത്ത് ആകമാനം ഒരു നല്ല പ്രവർത്തനം നടത്തിയിരുന്ന ഒരു വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. അത് അവർക്ക് വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ വലിയ തിരിച്ചടി അവരുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടാണ് ഷുക്കൂറിനെ അങ്ങനെ ക്രൂരമായി എന്താണ് കൊല്ലാനുള്ള ഒരു ശ്രമം നടത്തിയത്, ആ കൊലപാതകം നടത്തിയത്, കൊലപാതകം അവനെ അവസാനിപ്പിക്കുക, ആ ഒരു യുഗം തന്നെ അവസാനിപ്പിക്കുക എന്ന തലത്താണ് വളർന്നു വരുന്ന അത്തരം ഒരു പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒരു മകനെ പിന്നെന്താണ് സി പി എം പിന്നെ കൊന്നുകളഞ്ഞത്. അത് കുഞ്ഞാലി ഗുരുസാഹിബ് പറഞ്ഞ വളരെ വ്യക്തമാണ്, ഞങ്ങളുടെ ഒരു വികാരമാണ് അത്.
ഇപ്പം അതിന്റെ ഭാഗമായി കേരളത്തിലുള്ള മുസ്ലിം മുഴുവൻ അല്ലെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാർ മുഴുവൻ ഈ തീവ്രവാദ മേഖലകളിലേക്ക് പോകുന്നു എന്ന് പറയുന്നതും ഈ രാഷ്ട്രീയ ബന്ധപത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പല ഫാഷിസ്റ്റ് ശക്തികൾക്ക് പിന്നെന്താണ് ശക്തി പകരുന്ന തരത്തിൽ അവർക്ക് അനുകൂലമായ തരത്തിൽ തങ്ങളുടെ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തി ആ ഒരു തരത്തിൽ അവർക്ക് പ്രോത്സാഹനം നൽകുക എന്ന തരത്തിൽ എങ്ങനെ ഒരു മുസ്ലിം ഭീകരത, മുസ്ലിം വിരുദ്ധത, ഒരു ഇസ്ലാമോഫോബിയ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പരീക്ഷിക്കുകയാണ് സുപ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഈ കാണുന്നതും. എല്ലാ തരത്തിലും മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ അവരുടെ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ച് അവരുടെ പിന്നെന്താണ് ബ്യൂറോക്രസിയെ കൂട്ടുപിടിച്ച് ഒരു വർഗീയ നിലപാട് സ്വീകരിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കൂട്ടത്തിൽ മുസ്ലിങ്ങൾ മുഴുവൻ ഈ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, അക്രമകാരികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് പേരെന്താണ് പി ജെ രാജയെ പറ്റിയത്. അതിനെതിരെ മലപ്പുറത്ത് സുജിത് ദാസ് ചെയ്തത് ആകെ 4000-5000 വരെ പേരെന്താണ് കുറച്ച് വർഷം 4000-5000 കേസ് മാത്രം ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ. അദ്ദേഹം വന്ന് ആ ഒരു 3 കൊല്ലത്തേക്ക് 7, 12, 24, 24 കേസിലേക്ക് 7000, 12000, 24000, 42000 കേസ് അദ്ദേഹം പോകുന്ന സമയത്ത് 43000 കേസുകളാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായത്. അപ്പം ആ ഒരു തരത്തിൽ വെറും ഒരു ജില്ലയെ പോലും ഭീകരവാദിയെ ക്രിമിനൽ വൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരവസ്ഥയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഈ ഒരു തരത്തിൽ സിപിഎം ഈ ബി ജെ പി ബാന്ധവം നടത്തി കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ, സാഹോദര്യത്തെ, സൗഹൃദത്തെ തകർക്കുന്ന ഒരു നിലപാടാണ് സിപിഎം സ്വീകരിക്കുന്നത്. അത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം നാടൊന്നിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ഇനി അതിനുകൂടി ഉപകാരപ്പെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ആവിർ ഹുസൈൻ തങ്ങൾ സാർ ഞങ്ങളോട് ലഭ്യമായ സമയത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. താങ്ക് യു സാർ. തീർച്ചയായും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ സമീപിക്കുന്നതാണ്. താങ്ക് യു സാർ. താങ്ക് യു സാർ.